അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദായെയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു, യഹൂദ താമാറിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു, പാരസ് ഹെസ്രോനെ ജനിപ്പിച്ചു, ഹെസ്രോൻ ആരാമിനെ ജനിപ്പിച്ചു, ആരാം അമീനാദാബിനെ ജനിപ്പിച്ചു, അമീനാദാബ് നഹശോനെ ജനിപ്പിച്ചു, നഹശോൻ ശൽമോനെ ജനിപ്പിച്ചു, ശൽമോൻ രഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു, ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു, ഒബേദ് ഇഷായിയെ ജനിപ്പിച്ചു, ഈശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു, ദാവീദ് ഊരിയാവിന്റെ ഭാര്യയായിരുന്നവളിൽ ശലോമോനെ ജനിപ്പിച്ചു, ശലോമോൻ രഹബ്യാമെ ജനിപ്പിച്ചു, രഹബ്യാം അബിയാവെ ജനിപ്പിച്ചു, അബിയാവ് ആസായെ ജനിപ്പിച്ചു, ആസ യോശഫാത്തിനെ ജനിപ്പിച്ചു, യോശഫാത്ത് യോരാമിനെ ജനിപ്പിച്ചു, യോരാം ഉസിയാവെ ജനിപ്പിച്ചു, ഉസിയാവ് യോഥാമിനെ ജനിപ്പിച്ചു, യോഥാം ആഹാസിനെ ജനിപ്പിച്ചു, ആഹാസ് ഹിസ്കിയാവെ ജനിപ്പിച്ചു, ഹിസ്കിയാവ് മനശ്ശെയെ ജനിപ്പിച്ചു, മനശ്ശെ ആമോസിനെ ജനിപ്പിച്ചു, ആമോസ് യോശിയാവെ ജനിപ്പിച്ചു, യോശിയാവ് യഖന്യാവെയും അവൻ്റെ സഹോദരന്മാരെയും ബാബേൽ പ്രവാസകാലത്ത് ജനിപ്പിച്ചു. ബാബേൽ പ്രവാസം കഴിഞ്ഞിട്ട് യഖന്യാവ് ശേൽത്തിയേലിനെ ജനിപ്പിച്ചു, ശേൽത്തിയേൽ സെരുബാബേലിനെ ജനിപ്പിച്ചു, സെരുബാബേൽ അബിഹൂദിനെ ജനിപ്പിച്ചു, അബിഹൂദ് എല്യാക്കീമിനെ ജനിപ്പിച്ചു, എല്യാക്കീം അസോറിനെ ജനിപ്പിച്ചു, ആസോർ സാദോക്കിനെ ജനിപ്പിച്ചു, സാദോക്ക് ആഖീമിനെ ജനിപ്പിച്ചു, ആഖീം എലിഹൂദിനെ ജനിപ്പിച്ചു, എലിഹൂദ് എലിയാസറെ ജനിപ്പിച്ചു, എലിയാസർ മത്താനെ ജനിപ്പിച്ചു, മത്താൻ യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു, അവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു. ഇങ്ങനെ തലമുറകളാകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14 ആകുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജനനം ഇവ്വണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടതിന് ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ ഭാവിച്ചു. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസഫെ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. യോസേഫ് ഉറക്കമുണർന്നു, കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഭാര്യയെ ചേർത്തുകൊണ്ടു. മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകന് അവൻ യേശു എന്ന പേർ വിളിച്ചു.